ശ്രീയസ് രാജേന്ദ്രൻ എം എൽ എ, കേരളത്തോടും ഈ ഉദ്യോഗസ്ഥയോടും ശ്രീ രാജേന്ദ്രൻ മാപ്പ് പറയുമോ? ഒരു വനിതാ ഐ എ എസ് ഉദ്യോഗസ്ഥയെ ഇങ്ങനെ പരസ്യമായി അധിക്ഷേപിച്ചതിന് കേരളത്തോടും മാപ്പ് പറയുമോ ശ്രീ എസ് രാജേന്ദ്രൻ? കാര്യത്തിൽ കാര്യങ്ങൾ മനസ്സിലാകാതെ ഒരു പ്രതികരണത്തിലേക്കില്ല. ഒരു മാപ്പ് പറയേണ്ട ആവശ്യം ഉണ്ട് എന്ന് തോന്നിയാൽ മാപ്പ് പറയുന്നതിനകത്ത് വ്യത്യസ്ത അഭിപ്രായമില്ല. ചില കാര്യങ്ങൾ പ്രതികരിക്കുവാൻ ചില സന്ദർഭങ്ങളിൽ ആവശ്യപ്പെടേണ്ടി വന്നാൽ അത് ചിലപ്പോൾ പ്രതികരിച്ചു എന്ന് വരും. പിന്നീട് അത് ശരിയോ തെറ്റോ എന്ന് ബോധ്യപ്പെട്ടാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിക്കും. അക്കാര്യത്തിലൊന്നും തർക്കം വേണ്ട. ഇവിടെ ഇപ്പോൾ ഗവൺമെൻറ് ഒരു നിലപാട് എടുക്കുകയും സമീപനം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ രാവിലെ സബ് കളക്ടറെ കണ്ട് നേരിൽ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അവരിരിക്കുന്ന ആപ്പീസിൻ്റെ തൊട്ടടുത്ത് പണിതിട്ടുള്ള പുതിയ കെട്ടിടത്തിന് ഈ പറഞ്ഞ എല്ലാ വകയിലുമുണ്ടോ? ഒരു സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തനത് ഫണ്ട് ഉപയോഗിച്ച് കളക്ടറുടെ ഡി പി സി അംഗീകരിച്ച പദ്ധതി നിർവഹണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിസ്തീകരണം ചോദിച്ചതിന് ശേഷം അവർക്ക് നിർത്തിവെക്കാം. അതല്ലാതെ പദ്ധതി പൂർത്തീകരിക്കുന്ന അവസരത്തിൽ ഇങ്ങനെ ഒരു നിലപാട് എടുക്കുകയും ഞാൻ ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കണം, എൻ്റെ ഫോൺ കട്ട് ചെയ്യാൻ സബ് കളക്ടർക്ക് അവകാശമില്ല, അത് സാധാരണഗതിയിൽ പ്രതികരണം ഉണ്ടാവും, ഞാൻ സ്പീക്കർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, അതേ ഉള്ളൂ. ഈ സബ് കളക്ടറെ സംബന്ധിച്ച് ഇങ്ങനെ ബുദ്ധിയില്ലാത്തവൾ, അവൾ ഇവൾ എന്നൊക്കെ വിളിച്ചാൽ ഏത് സബ് കളക്ടർ ഫോൺ എടുക്കും? ശ്രീ രാജേന്ദ്രൻ, രാജേന്ദ്രന്റെ വീട്ടിലെ പണിക്കാരാണോ ഇവർ വിളിക്കുന്നത്? ബുദ്ധിയില്ലാത്തവൾ, ബുദ്ധിയില്ലാത്തവൾ അവൾ ഇവൾ ഇങ്ങനെയൊക്കെ വിളിച്ചാൽ അന്തസ്സുള്ള ഈ കളക്ടർ പോകട്ടെ, ഒരു ലാസ്റ്റ് ഗ്രേഡ് ഉദ്യോഗസ്ഥനോ ഉദ്യോഗസ്ഥയോ ഫോൺ എടുക്കുമോ? കാരണം ആത്മാഭിമാനം നിങ്ങൾക്ക് മാത്രമാണോ, അവർക്കില്ലേ? നിങ്ങൾക്ക് എന്ത് അറിഞ്ഞിട്ടാ പറയുന്നേ? ഞാൻ കേട്ടതാണ് പറയുന്നത്. അങ്ങനെ ഒരു മര്യാദ കുറവ് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഏത്, നിങ്ങൾ കേട്ടത് എന്തോന്ന്? നിങ്ങൾ ന്യായം കേട്ടിട്ട് പറ, ചുമ്മാ അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞതിനെ നിഷേധിച്ചിട്ടില്ല, ഒരു കാര്യം മനസ്സിലാക്ക്. ഞാൻ പറഞ്ഞ കാര്യം നിഷേധിച്ചിട്ടില്ല, ഞാൻ അവരോട് ഈ കാര്യം നേരിൽ പറഞ്ഞിട്ടില്ല. എൻ്റെ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം അത് നിങ്ങളാണെങ്കിലും പറയും, ആരാണെങ്കിലും പറയും, അതൊരു സാധാരണക്കാരൻ്റെ വിഹാരമാണ്. ഞാൻ ദീർഘകാലമായ പൊതുപ്രവർത്തനം നടത്തുന്നയാൾ, എൻ ഒ സിക്കെതിരെയും മറ്റു പ്രശ്നങ്ങൾക്കും അതിന് അനുസൃതമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു ആ വ്യക്തി, പഞ്ചായത്തിൻ്റെ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഞാൻ രാവിലെ അവരുടെ ആപ്പീസിൽ കണ്ട് ഞാൻ ഇരിക്കുന്ന സ്ഥലത്തേക്കാളല്ല അവരെ വിളിച്ചത്. ഞാൻ അവരെ ബഹുമാനിച്ച് അവിടെ പോയി വർത്തമാനം പറഞ്ഞതല്ലേ, സംസാരിച്ചു, അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു, തടയുന്നു, അരമണിക്കൂറുടെ ജോലിയെ ബെൻഡിങ് ഉള്ളൂ, ഞാൻ അവരെ വിളിക്കുന്നു, അപ്പോൾ ഇങ്ങനെ രാവിലെ സംസാരിച്ചതാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർ എന്നോട് എന്നാ പറഞ്ഞേ, തൻ്റെ കാര്യം താൻ നോക്ക്, എൻ്റെ കാര്യം ഞാൻ നോക്ക്. അവർ പ്രായപരിധിയെങ്കിലും നോക്കിയോ? അവരുടെ പ്രായം എന്താ, എൻ്റെ പ്രായം എന്താ? അവരൊരു ഐ എ എസ് കിട്ടിയെന്നും പറഞ്ഞ് എന്തേലും പറയാവോ? തൻ്റെ കാര്യം, തൻ്റെ കാര്യം, തൻ്റെ കാര്യം താൻ നോക്ക് എന്ന് തന്നെയാണോ പറഞ്ഞത്? തൻ്റെ കാര്യം താൻ നോക്ക് എന്ന് പറയട്ടെ, ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, ഞാനത് പറഞ്ഞല്ലോ. അവർ എന്നോട് അത് തന്നെയാണല്ലോ പറഞ്ഞത്, ഞാൻ സ്പീക്കർക്ക് പരാതി ഇന്നലെ കൊടുത്തല്ലോ. അപ്പോൾ ഈ ഒരു സാധാരണഗതിയിൽ ഇത്രയും കാലം 10-36 വർഷക്കാല രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരാൾ, ഏത് പിന്നെ കുറ്റക്കാരനെങ്കിലും ആകട്ടെ, ഏത് നിലയിൽ നിലവാരമില്ലാത്ത ആളും ആകട്ടെ, എം എൽ എ ഐ എ എസ്സുകാരായ ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് ഈ പ്രായത്തിൽ, ഇത്രയുള്ള ഒരു പ്രായത്തിൽ വന്നപ്പോൾ സന്തോഷമേ ഉള്ളൂ. വളരെ കഷ്ടപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്നു എന്നുള്ള കാര്യത്തിൽ അവരുടെ അമ്മയോട് പോലും ഞാൻ പറഞ്ഞു, നമ്മുടെ വീട്ടിലെ കുടുംബത്തിലെ ഒരാളിനെ പോലെ തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് എന്ന് പറഞ്ഞതാണ്. പക്ഷെ ഞാൻ വിളിക്കുമ്പോൾ രാവിലെ ആ പി സി സംസാരിച്ചു, തിരിച്ച് ഉച്ചയ്ക്ക് വന്നപ്പോൾ ഇങ്ങനെ ഞാൻ ആണ്ടി വേയിൽ കണ്ട പ്രശ്നം കണ്ട് ഇറങ്ങി. അവരെ ഫോണിൽ വിളിക്കുമ്പോൾ അവരെന്താ പറയുന്നത്? അത്രയും പേര് ദീർഘശാഷിയല്ലേ, എൻ്റെ ഫോണിൽ പറയുകയാണ്, തൻ്റെ പണി താൻ നോക്ക്, എൻ്റെ പണി ഞാൻ നോക്കാന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞെങ്കിൽ അതിന് മുമ്പുള്ള വർത്തമാനം കൂടി കേൾക്കേണ്ടി വരും. മാപ്പാണ് അങ്ങനെ അങ്ങനെ ഈ ഉദ്യോഗസ്ഥ പറഞ്ഞെങ്കിൽ അതിന് മുമ്പ് പറഞ്ഞതുകൂടി കേൾക്കേണ്ടി വരും. ഈ പൊതുവിടത്തിൽ പറഞ്ഞതും മുമ്പ് പലരെക്കുറിച്ചും പറഞ്ഞിട്ടുള്ളതും ഒക്കെ വെച്ച് നോക്കിയാൽ, പറയട്ടെ, ഈ പറയട്ടെ, ഞാഞ്ഞൂല് പോലും പത്തി വിടർത്തും. അത് പത്തി വിട, ഞാൻ പറയുന്നത് അതിന് എന്തും ആകാം. ഒരു കാര്യം മനസ്സിലാക്കുക, അതായത് ദൃശ്യമാധ്യമങ്ങളിൽ വിവാദങ്ങളാകാം,
അത് യാഥാർത്ഥ്യത്തോടു കൂടി പൊരുത്തപ്പെടണം. ഞാൻ രാവിലെ പറഞ്ഞ കാര്യം ഉച്ചയ്ക്ക് അവരോട് ഫോണിൽ വിളിക്കുന്നു, അപ്പോൾ ഇങ്ങനെ ഞാൻ സംസാരിച്ച കാര്യമല്ലേ എന്ന് പറഞ്ഞപ്പോൾ അവരെന്താ എന്നോട് പറയുന്നത്, എം എൽ എ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, അത് കണ്ടാൽ മതി, താൻ തൻ്റെ പണി നോക്കും, ഞാൻ എൻ്റെ പണി നോക്കിയാൽ. ഞാൻ അവരുടെ എം എൽ എ ഒന്നുമല്ല, ഇവിടെ ഒരു എം എൽ എ എന്ന് പറയുന്നത് ജനപ്രതിനിധി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. അവരോട് ഒരു ഐ എ എസ് ഓഫീസർ എങ്ങനെ പെരുമാറണമെന്ന് അതിലുണ്ട് ചട്ടമുണ്ട്, ജി എ ഡി ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അപ്പം എൻ്റെ പ്രായം അവർ പ്രായം എവിടെയുണ്ട് അതെങ്കിലും മാനിക്കണ്ടേ? അതെന്നല്ലാതെ ദൃശ്യമാധ്യമങ്ങൾ ഇങ്ങനെ ഈ രൂപത്തിൽ അവർ ഭയങ്കരമാണ്. ഞാൻ പറഞ്ഞത് വളരെ കറക്റ്റ് തന്നെയാണ്, ശരി തന്നെയാണ്, അതിനൊന്നും ഒട്ടും പുറകല്ല. മറിച്ച് അത് ശരി തെറ്റായിപ്പോയി പറയരുത് എന്ന് എന്നോട് പറയേണ്ടവർ പറഞ്ഞാൽ അതെല്ലാം ഞാൻ അനുസരിക്കുകയും ചെയ്യും. മൂന്നാറിൽ എൻ ഒ സിയുടെ പ്രശ്നങ്ങളും ഇടുക്കിയിൽ നിന്നും ആളെ കൊണ്ടുപോയില്ലേ വനിതാ മതിലിന്? ഇടുക്കിയിൽ നിന്ന് ആളുകളെ കൊണ്ടുപോയിരുന്നല്ലോ അല്ലേ? എങ്ങനെ വനിതാ മതിലിന് ഇടുക്കിയിൽ നിന്ന് പാർട്ടി ആളുകളെ കൊണ്ടുവരുന്നല്ലോ, സംഘാടകരിൽ എസ് രാജേന്ദ്രൻ ഉണ്ടായിരുന്നല്ലോ. വനിതകളെ ഞങ്ങൾ ഒന്ന് ദേ അല്ല, ഞാനുണ്ടായിരുന്നു. ഞങ്ങള് ഈ വനിതാ മതിലിന് ഇപ്പൊ വനിതകളെ ബഹുമാനിക്കാതിരിക്കുന്ന ആളുകളല്ലോ, അതുകൊണ്ടല്ലേ അവരുടെ ആപീസിൽ പോയി ഞാൻ പറഞ്ഞിട്ട് വന്നത്. വസ്തുത മനസ്സിലാക്കിയിട്ട് ഇടപെടണം. ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് പഞ്ചായത്തിൽ ഇപ്പോൾ ഫോറസ്റ്റ് കെട്ടിടം പണിയുന്നു, അവർ പഞ്ചായത്തിൽ പോയി സ്കെച്ചും പ്ലാനും കൊടുത്തിട്ടാണോ? റവന്യൂക്കാർ കെട്ടിടം പണിയുന്നു, പഞ്ചായത്തിൽ കൊണ്ട് സ്കെച്ചും പ്ലാനും അപ്രൂവ് വാങ്ങിച്ചിട്ട്